നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആവറേജ് മലയാളത്തിൽ ശരാശരി എന്ന് പറയും ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പാർട്ട് വണ്ണും കൂടി ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ നോക്കുക ഈ വീഡിയോയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വൻ്റി ഫോറിലെയും ട്വൻറ്റി ഫൈവിലെയും മാത്സ് പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിൽഡ്രൻ വെയർ ആസ്ക്ട് ഡോണേറ്റ് ബുക്ക് സ്കൂൾ ലൈബ്രറി യൂസിംഗ് ദ ഗിവൺ ഡീറ്റെയിൽസ് ഫിൽ അപ് ദ ടേബിൾ ബിലോ സ്കൂൾ ലൈബ്രറിയിലേക്ക് കുട്ടികളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക ഇവിടെ നമുക്ക് മൂന്ന് കോളംസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം ആദ്യം സിക്സ് വീല് നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഫോർട്ടിയാണ് നാൽപ്പതാണ് നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ആണ് അപ്പോൾ ആവറേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയെ ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആറാണ് ഇനിയും അടുത്തത് സിക്സ് സി ആണ് ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇവിടെ ആവറേജ് ഫൈവുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് ചിൽഡ്രൻ കണ്ടുപിടിക്കാം ആദ്യം നമ്പർ ഓഫ് ബുക്സ് അതായത് ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് കിട്ടും അപ്പോൾ തേർട്ടി ഫൈവ് ആണ് ആൻസർ ഇനി അടുത്തത് സിക്സ് ഡിയിൽ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബുക്സ് ആണ് അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ എണ്ണവും ആവറേജുമാണ് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് ആവറേജ് എന്ന് പറയുന്നത് ടെന്നുമാണ് അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബുക്സ് എങ്ങനെ കണ്ടുപിടിക്കാം തേർട്ടി ടു ഇൻ ടു ടെൻ ഈസ് ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ആണ് അപ്പം ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇവിടുത്തെ ആൻസറ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് തേർട്ടി ഫൈവ് ഈസ് ലെവൻ ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ദ ടീച്ചർ ഈസ് ട്വൽവ് ഹൗ ഓൾഡ് ഇസ് ദ ടീച്ചർ ഒരു ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടെ ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്രയാണ് ആൻസർ ഇതാണ് ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഒരു കുട്ടിയുടെ ശരാശരി വയസ്സ് ഇലവൻ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം തേർട്ടി ഫൈവ് ടോട്ടൽ ഏജ് ഓഫ് തേർട്ടി ഫൈവ് ചിൽഡ്രൻ കുട്ടികളുടെ ആകെയുള്ള വയസ്സ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരാശരി പ്രായം ഇൻറ്റുളുടെ എണ്ണം അതായത് ലെവൻ ഇൻറ്റു തേർട്ടി ഫൈവ് ഇ സി ക്വൽ ത്രീ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ആവറേജ് ഏജ് ഇൻക്ലൂഡിംഗ് ടീച്ചർ ടീച്ചറേയും ചേർത്തുള്ള ശരാശരി വയസ്സ് ട്വൽവ് ടോട്ടൽ നമ്പർ ഇൻക്ലൂഡിങ് ടീച്ചർ ടീച്ചറേയും ചേർത്തുള്ള ആകെ എണ്ണം തേർട്ടി ഫൈവ് പ്ലസ് വൺ ഈസിക്കൽ ടു തേർട്ടി സിക്സ് ടീച്ചറേയും ചേർത്തുള്ള ആകെ വയസ്സ് അതായത് ടോട്ടൽ ഏജ് ഇൻക്ലൂഡിങ് ടീച്ചർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ട്വൽവ് ഇൻ ടു തേർട്ടി സിക്സ് ഈസീഗൽ ടു ഫോർ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ടു ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടീച്ചറുടെ വയസ്സാണ് ഏജ് ഓഫ് ടീച്ചറാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടീച്ചറേയും ചേർത്തുള്ള ആകെ വയസ്സ് മൈനസ് കുട്ടികളുടെ ആകെ വയസ്സ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു മൈനസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ഈസ് ഈക്വൽ ടു ഫോർട്ടി സെവൻ അപ്പോൾ ഫോർട്ടി സെവൻ ആണ് ടീച്ചറുടെ വയസ്സ് തേർഡ് ക്വസ്റ്റ്യൻ ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ കിറ്റ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് ടെൻ ഈസ് തേർട്ടി ഫൈവ് കിലോഗ്രാംസ് വെൻ സോനു ഓൾസോ ജോയിൻഡ് ദം ദ ആവറേജ് ബിക്കിംഗ് തേർട്ടി സിക്സ് കിലോഗ്രാംസ് ഹൗ മച്ച് ഡസ് സോനു വെയ്റ്റ് ഒരു കൂട്ടത്തിലെ പത്ത് കുട്ടികളുടെ ശരാശരി ഭാരം മുപ്പത്തഞ്ച് കിലോഗ്രാം ആണ് സോനുവും കൂടി പുതുതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം മുപ്പത്തി ആറ് കിലോഗ്രാം ആയി മാറി സോനുവിൻ്റെ ഭാരം എത്രയാണ് ഉത്തരം ഇതാണ് ആവറേജ് വെയ്റ്റ് ഓഫ് എ കിറ്റ് തേർട്ടി ഫൈവ് കിലോഗ്രാം നമ്പർ ഓഫ് കിഡ്സ് ടെൻ ടോട്ടൽ വെയ്റ്റ് ഓഫ് ടെൻ കിഡ്സ് മുപ്പത്തി അഞ്ച് ഇൻറ്റു ടെ നമുക്ക് ടോട്ടൽ വെയ്റ്റ് ഓഫ് ടെൻ കിഡ്സ് കിട്ടാനായിട്ട് തേർട്ടി ഫൈവ് ഇൻറ്റു ടെൻ ചെയ്താൽ മതി തേർട്ടി ഫൈവ് ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഗ്രാം ആവറേജ് വെയ്റ്റ് ഇൻക്ലൂഡിംഗ് സോനു തേർട്ടി സിക്സ് കെ ജി ടോട്ടൽ നമ്പർ ഇൻക്ലൂഡിംഗ് സോനു ടെൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഇലവൺ

Fourth question. There are eight teachers in a school. When a 35 year old teacher was transferred and another teacher joined, the average age was increased by two years. How old is the new teacher? ഒരു വിദ്യാലയത്തിൽ എട്ട് അധ്യാപകരാണ് ഉള്ളത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി പകരം മറ്റധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് രണ്ടു കൂടി പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായം എത്രയാണ് എന്നതാണ് ചോദ്യം നമ്പർ ഓഫ് ടീച്ചേഴ്സ് അധ്യാപകരുടെ എണ്ണം എയ്റ്റ് ഇൻക്രീസ് ഇൻ ആവറേജ് ഏജ് ഓഫ് ടീച്ചേഴ്സ് അധ്യാപകരുടെ ശരാശരി വയസ്സിലെ വർധനവ് ടു രണ്ട് ഇൻക്രീസ് ഇൻ ആവറേജ് ഏജ് ഓഫ് എയ്റ്റ് ടീച്ചേഴ്സ് എട്ട് അധ്യാപകരുടെ ശരാശരി വയസ്സിലെ വർധനവർ എയ്റ്റ് ഇൻറ്റു ടു ഇസ് ടു സിക്സ്റ്റീൻ ഏജ് ഓഫ് ട്രാൻസ്ഫോർഡ് ടീച്ചർ സ്ഥലം മാറിപ്പോയ അധ്യാപകൻ്റെ പ്രായം തേർട്ടി ഫൈവ് ഇയേഴ്സ് മുപ്പത്തിയഞ്ച് വയസ്സ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പുതുതായി വന്ന അധ്യാപകൻ്റെ പ്രായമാണ് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആ ഏജ് ഓഫ് ട്രാൻസ്ഫർഡ് ടീച്ചറിൻ്റെയും അതുപോലെ തന്നെ ഇൻക്രീസിൻ ആവറേജ് ഏജ് ഓഫ് എയ്റ്റ് ടീച്ചേഴ്സിൻ്റെയും കൂടെ പ്ലസ് ചെയ്യുക അതായത് തേർട്ടി ഫൈവ് പ്ലസ് സിക്സ്റ്റീൻ ഇജിക്വൽ ടു ഫിഫ്റ്റി വൺ ഇയേഴ്സ് അപ്പോൾ ഫിഫ്റ്റി വൺ അമ്പത്തൊന്ന് വയസ്സാണ് നമ്മുടെ പുതുതായി വന്ന ടീച്ചർക്കുള്ള വയസ്സ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ടു തൗസൻഡ് ഫോർട്ടീൻ ഇൻ എ പ്ലേസ് വാസ് കാൽക്കുലേറ്റഡ് ടു ബി Twenty-three centimeters. The total rainfall during June, July, and August was one fifty centimeters. Fifth question, le first question. What is the average rainfall per month during these three months? What was the total rainfall during the entire year of two thousand fourteen? Third question. What is the average rainfall per month during the other nine months? ഒരു സ്ഥലത്ത് രണ്ടായിരത്തി പതിനാലിൽ പെയ്ത മഴയുടെ കണക്കെടുത്തപ്പോൾ ഒരു മാസം ശരാശരി ഇരുപത്തിമൂന്ന് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി ആകെ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ മഴയാണ് അവിടെ പെയ്തത് ഈ മൂന്ന് മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്രയാണ് രണ്ടായിരത്തി പതിനാലിൽ ആകെ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു മറ്റ് ഒൻപത് മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്രയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ തന്നെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അപ്പം ആ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയ ഈ മൂന്ന് മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്രയാണ് ഓക്കെ ആവറേജ് റെയിൻഫോൾ നമുക്ക് കണ്ടുപിടിക്കണം മൂന്ന് മാസത്തെ ശരാശരി മഴ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും മൂന്ന് മാസത്തെ ആകെ മഴ ബൈ മാസങ്ങളുടെ എണ്ണം അതായത് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ നൂറ്റി അൻപതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും ഫിഫ്റ്റി കിട്ടും അപ്പോൾ എത്രയാണ് ആൻസർ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനായ രണ്ടായിരത്തി പതിനാലിൽ ആകെ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം നമുക്ക് എങ്ങനെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും ടോട്ടൽ റെയിൻഫോൾ ഫോർ എൻറ്റയർ ഇയർ അതായത് രണ്ടായിരത്തി പതിനാലിലെ ആകെ മഴ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരാശരി മഴ ഇൻറ്റു മാസങ്ങളുടെ എണ്ണം അതായത് ട്വൻറ്റി ത്രീ ഇൻറ്റു ട്വൽവ് ഇസീക്വൽ ടു ടു സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ടായിരത്തിലെ രണ്ടായിരത്തി പതിനാലിലെ ആകെ മഴ എന്ന് പറയുന്നത് ടു സെവൻ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ആയ മറ്റ് ഒൻപത് മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം റെയിൻഫോൾ ഫോർ നയൻ മന്ത്സ് ഒമ്പത് മാസത്തെ ആകെ മഴ കണ്ടെത്തിയിട്ട് വേണം ഒരു മാസത്തെ ശരാശരി മഴ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ നമുക്കതൊന്ന് കണ്ടെത്താം നമുക്ക് ഒൻപത് മാസത്തെ ആകെ മഴ കണ്ടെത്താനായിട്ട് പന്ത്രണ്ട് മാസത്തെ ആകെ മഴ മൈനസ് മൂന്ന് മാസത്തെ ആകെ മഴ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് സി എം മൈനസ് അതായത് സെൻറ്റിമീറ്റർ ആട്ടോ മൈനസ് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഇസ് ടു വൺ ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ വൺ ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണോ ഒൻപത് മാസത്തെ ആകെ മഴ ഇനി നമുക്ക് ഒരു മാസത്തെ ശരാശരി മഴ കണ്ടെത്തണം അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും നൂറ്റി ഇരുപത്തി ആറിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ഡിവൈഡ് ബൈ നയൻ ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ആണ് അപ്പോൾ ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് ഒരു മാസത്തെ ശരാശരി മഴ എന്ന് പറയുന്നത് സിക്സ് ക്വസ്റ്റ്യൻ വെൻ എ പേഴ്സൺ കാൽക്കുലേറ്റഡ് ഹിസ് എക്സ്പെൻസസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഹി ഫൗണ്ട് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ടു ബി ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പെർ ഡേ ഇൻക്ലൂഡിംഗ് ഫ്രൈഡേ ദ ആവറേജ് ഇൻക്രീസ്ഡ് To 430 rupees per day. How much did he spend on Friday? Including Saturday, the average decreased to 390 rupees per day. How much did he spend on Saturday? ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഒരാളുടെ ചെലവ് കണക്കാക്കിയപ്പോൾ ഒരു ദിവസത്തെ ശരാശരി ചെലവ് നാനൂറ് രൂപയായിരുന്നു വെള്ളിയാഴ്ചത്തെ ചെലവ് കൂടി കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് നാനൂറ്റി മുപ്പത് രൂപയായി വെള്ളിയാഴ്ചത്തെ ചെലവ് എത്രയായിരുന്നു ശനിയാഴ്ചത്തെ ചെലവും കൂടി കൂട്ടിയപ്പോൾ ശരാശരി ചെലവ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി കുറഞ്ഞു ശനിയാഴ്ചത്തെ ചെലവ് എത്ര രൂപയാണ് ആൻസർ ഇതാണ് ആവറേജ് എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഞായറാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ശരാശരി ചെലവ് എത്രയാണ് നാനൂറ് രൂപ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് എണ്ണിക്ക് അഞ്ച് ഫൈവ് ഡേയ്സ് ഇനി അടുത്തത് ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു തേഴ്സ്ഡേ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ചെലവ് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരാശരി മൾട്ടിപ്പിൾഡ് ബൈ ദിവസങ്ങളുടെ എണ്ണം അതായത് ഫോർ ഹൺഡ്രഡിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും രണ്ടായിരം അപ്പം രണ്ടായിരം രൂപയാണ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ചെലവ് ഇനി അടുത്തത് ആവറേജ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ഫ്രൈഡേ ഞായർ മുതൽ വെള്ളി വരെയുള്ള ശരാശരി ചെലവ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് നാന്നൂറ്റി മുപ്പത് രൂപ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ ഞായർ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് സിക്സ് ആറ് ദിവസം ടോട്ടൽ എക്സ്പെൻസ് ഫ്രം സൺഡേ ടു ഫ്രൈഡേ ഞായർ മുതൽ വെള്ളി വരെയുള്ള ആകെ ചെലവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇൻറ്റു സിക്സ് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചത്തെ മാത്രം ചിലവ് അതായത് എക്സ്പെൻസ് ഓൺ ഫ്രൈഡേ ഓക്കെ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഞായറാഴ്ച മുതൽ വെള്ളി വരെയുള്ള ആകെ ചിലവ് മൈനസ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ആകെ ചിലവ് ഇതാണ് നമ്മൾ ഇന്ന് മൈനസ് ചെയ്താൽ മതി ഇത് അപ്പോൾ എങ്ങനെ ചെയ്യും നമ്മൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മൈനസ് ടു തൗസൻഡ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഉത്തരം ഇനി അടുത്തത് ആവറേജ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ ഞായർ മുതൽ ശനി വരെയുള്ള ശരാശരി ചിലവ് എത്രയാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സാറ്റർഡേ ഞായർ മുതൽ ശനി വരെയുള്ള ആകെ ചെലവ് നമ്മൾ കണ്ടുപിടിക്കണം അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇൻറ്റു സെവൻ ഈസിക്കൽ ടു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഞായർ മുതൽ ശനി വരെയുള്ള ആകെ ചെലവെന്ന് പറയുന്നത് ഇനി നമ്മൾ ശനിയാഴ്ചത്തെ മാത്രം ചിലവ് ഓൺ സാറ്റർഡേ മാത്രം കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ എങ്ങനെ നമ്മൾ അത് കണ്ടുപിടിക്കും ഞായർ മുതൽ ശനി വരെയുള്ള ആകെ ചിലവ് മൈനസ് ഞായർ മുതൽ വെള്ളി വരെയുള്ള ആകെച്ചെലവ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി അൻപത് രൂപ കിട്ടും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ലഭിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക സെവൻത്ത് ക്വസ്റ്റ്യൻ ഫോർട്ടി ചിൽഡ്രൻ ഓഫ് ക്ലാസ് സിക്സ് ഡൊണേറ്റഡ് ഫിഫ്റ്റി റുപ്പീസ് ഓൺ ആവറേജ് ടു ദ മ്യൂച്വൽ എയ്ഡ് ഫണ്ട് തേർട്ടി ചിൽഡ്രൻ ഓഫ് ക്ലാസ് ഫൈവ് ഡൊണേറ്റഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ഓൾ ഇഫ് ഇ കൺസുഡർ ബോത്ത് ക്ലാസ്സസ് ടുഗേദർ ഹൗ മച്ച് ഡിഡ് ഈച്ച് ഡൊണേറ്റ് ഓൺ ആവറേജ് സഹായനീതിയിലേക്ക് ആറാം ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികൾ ശരാശരി അൻപത് രൂപ വീതവും അഞ്ചാം ക്ലാസ്സിലെ മുപ്പത് കുട്ടികളാകെ എണ്ണൂറ് രൂപയും കൊടുത്തു രണ്ട് ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ചെടുത്താൽ അവരിൽ ഒരാൾ ശരാശരി എത്ര രൂപ കൊടുത്തു ആൻസർ ആണിത് നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ക്ലാസ് സിക്സ് ആറാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഫോർട്ടി നാൽപ്പത് ആവറേജ് എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ് ആറാം ക്ലാസ്സിലെ ഒരു കുട്ടി കൊടുത്ത ശരാശരി തുക ഫിഫ്റ്റി അൻപത് ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ക്ലാസ് സിക്സ് ആറാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്ത ആകത്തുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരാശരി ഇൻറ്റു കുട്ടികളുടെ എണ്ണം അതായത് ഫിഫ്റ്റി ഇൻറ്റു ഫോർട്ടി ഇസിക്വൽ ടു ടു തൗസൻഡ് റുപ്പീസ് ഇനി അടുത്തത് ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ക്ലാസ് ഫൈവ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ കൊടുത്ത ആകത്തുക എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് ഫൈവ് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം തേർട്ടി മുപ്പത് ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ക്ലാസ് സിക്സ് ആൻഡ് ക്ലാസ് ഫൈവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അഞ്ചിലെയും ആറിലെയും കുട്ടികൾ കൊടുത്ത ആകെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടു തൗസൻഡ് പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് ഈസിക്കൽ ടു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് സിക്സ് ആൻഡ് ക്ലാസ് ഫൈവ് അഞ്ചിലെയും ആറിലെയും കുട്ടികളുടെ എണ്ണം എത്രയാണ് തേർട്ടി പ്ലസ് ഫോർട്ടി എത്രയാണ് സെവൻ്റി എഴുപത് ആവറേജ് എമൗണ്ട് ഡൊണേറ്റഡ് ബൈ സ്റ്റുഡൻറ്റ് കൺസിഡറിങ് ബോർഡ് ക്ലാസ്സസ് ടുഗേദർ രണ്ട് ക്ലാസ്സിലെയും കുട്ടികളെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരാൾ കൊടുത്ത് ശരാശരി തുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആകെ തുക ഡിവൈഡ് ബൈ ആകെ കുട്ടികൾ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര രൂപ കിട്ടും നാൽപ്പത് രൂപ കിട്ടും ഫോർട്ടി റുപ്പീസ് അതായത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സെവൻറ്റി കൊടുത്താൽ നമുക്ക് ഫോർട്ടി റുപ്പീസ് കിട്ടും അപ്പോൾ ഫോർട്ടി ആണ് ഇതിന്റെ ഉത്തരം എയ്ത്ത് ക്വസ്റ്റ്യൻ ത്രീ ഗ്രൂപ്പ്സ് ഓഫ് ടെൻ കെറ്റ്സ് ദ ആവറേജ് വെയ്റ്റ് ഓഫെറ്റിഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് ഫോർട്ടി ഫൈവ് കിലോഗ്രാംസ് One more kid joined each group. First question. The average weight of a kid in the first group is still 35 kilograms. Second question, the average weight of a kid in the second group is now 36 kilograms. Third question The average weight of a kid in the third group is now 34 kg. Compute the weight of a new kid in the each group. പത്ത് കുട്ടികൾ വീതമുള്ള മൂന്ന് സംഘങ്ങൾ മൂന്നിലും ഒരാളുടെ ശരാശരി ഭാരം മുപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് ഓരോ സംഘത്തിലും പുതുതായി ഒരാൾ കൂടി ചേർന്നു ആദ്യത്തെ സംഘത്തിലെ ശരാശരി ഇപ്പോഴും മുപ്പത്തി അഞ്ച് കിലോഗ്രാം തന്നെയാണ് രണ്ടാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി കിലോഗ്രാം മുപ്പത്തി ആറാണ് മൂന്നാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി മുപ്പത്തിനാല് കിലോഗ്രാം ആണ് ഇനിയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഓരോ സംഘത്തിലും പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണക്കാക്കുക അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആൻസർ ഇതാണ് ഞാനിവിടെ വണ് എന്നും ടു എന്നും ത്രീന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ആ സംഘത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സംഘത്തിലെ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം നമുക്ക് നോക്കാം ടോട്ടൽ weight of 10 kids 10 കുട്ടികളുടെ ആഘാരം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മുപ്പത്തഞ്ച് ഇൻറ്റു പത്ത് അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഗ്രാംസ് ഇനി ടോട്ടൽ വെയ്റ്റ് ഓഫ് ഇലവൺ കിഡ്സ് പതിനൊന്ന് കുട്ടികളുടെ ആകെ ഭാരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും തേർട്ടി ഫൈവ് ഇൻറ്റു ഇലവൺ അതായത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് കിലോഗ്രാംസ് ഇനി പുതുതായി വന്ന കുട്ടിയുടെ ഭാരം അതായത് വെയ്റ്റ് ഓഫ് ന്യൂ കിഡ് നമ്മൾ കണ്ടെത്തണം അതെങ്ങനെ കണ്ടെത്താൻ പറ്റും മുന്നൂറ്റി അൻപത്തി അഞ്ചിന് മുന്നൂറ്റി അൻപത് കൊണ്ട് മൈനസ് ചെയ്യണം അപ്പം നമുക്ക് എത്ര കിട്ടും തേർട്ടി ഫൈവ് കിലോഗ്രാംസ് കിട്ടും അപ്പോൾ ഒന്നാമത്തെ സംഘത്തിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം തേർട്ടി ഫൈവ് കിലോഗ്രാംസ് ആണ് ഇനി നമ്മൾ രണ്ടാമത്തെ ടീമിലെ അല്ലെങ്കിൽ സംഘത്തിലെ ആണ് നോക്കാൻ പോകുന്നത് പത്ത് കുട്ടികളുടെ ആകഭാരം ടോട്ടൽ വെയിറ്റ് ഓഫ് ടെൻ കിഡ്സ് എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും തേർട്ടി ഫൈവ് ഇൻറ്റു ടെൻ ഇസിക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിലോഗ്രാംസ് അപ്പം മുന്നൂറ്റി അൻപതാണ് പത്ത് കുട്ടികളുടെ ആകഭാരം ഇനിയും ടോട്ടൽ വെയ്റ്റ് ഓഫ് ഇലവൻ കിഡ്സ് പതിനൊന്ന് കുട്ടികളുടെ ആകെ ഭാരം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തേർട്ടി സിക്സ് ഇൻറ്റു ഇലവൻ എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് കിലോഗ്രാംസ് ഇനി പുതുതായി വന്ന കുട്ടിയുടെ ഭാരം വെയിറ്റ് ഓഫ് ന്യൂ കിഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് മൈനസ് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇസീക്വൽ ടു ഫോർട്ടി സിക്സ് കിലോഗ്രാം ഇനിയും നമ്മൾ മൂന്നാമത്തെ സംഘത്തിലെ കുട്ടികളുടെ ഭാരം നോക്കാം ടോട്ടൽ വെയ്റ്റ് ഓഫ് ടെൻ കിഡ്സ് പത്ത് കുട്ടികളുടെ ആകഭാരം എത്രയാണ് മുപ്പത്തഞ്ച് ഇൻറ്റു പത്ത് മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഇനി ടോട്ടൽ വെയ്റ്റ് ഓഫ് ഇലവൺ കിറ്റ്സ് പതിനൊന്ന് കുട്ടികളുടെ ആകഭാരം എന്ന് പറയുന്നത് തേർട്ടി ഫോർ ഇൻറ്റു ഇലവൺ മുന്നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാം ആണ് ഇനിയും വെയിറ്റ് ഓഫ് ന്യൂ കിറ്റ് പുതുതായി വന്ന കുട്ടിയുടെ ഭാരം നമുക്ക് നോക്കാനായിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ മൈനസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നോക്കിയാൽ മതി അപ്പോൾ എത്ര കിലോഗ്രാം ആണ് ട്വൻ്റി ഫോർ കിലോഗ്രാംസ് അപ്പോൾ ട്വൻറ്റി ഫോർ ആണ് ഇതിൻ്റെ ഉത്തരം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ Thank you.